നമസ്കാരം, മാജിക് ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ മയോണൈസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഇന്ത്യൻ സ്റ്റൈൽ മയോണൈസ് ആണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ മുട്ടയുടെ മഞ്ഞയും വെള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അര ടീസ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ രണ്ട് അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരു 15 സെക്കൻഡ് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. നമ്മളിതിൽ ഓയിൽ കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്നും കൂടെ ഒരു 10 സെക്കൻഡ് അടിച്ചെടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചായിട്ട് ഒരു 1/2 കപ്പ് ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ഒരു 15 സെക്കൻഡ് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പം ഇതൊന്ന് ചെറുതായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3rd time ഒരു 1/2 കപ്പ് ഓയിലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വീണ്ടും ഒരു 15 സെക്കൻഡ് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം അത് വീണ്ടും അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മയോണൈസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അത്യാവശ്യം ടൈറ്റായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇത്രയും ടൈറ്റ് മാത്രം മതിയെങ്കിൽ നിങ്ങൾ വീണ്ടും ഓയിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ തിക്കായിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തൊരു 15 സെക്കൻഡ് അടിച്ചിട്ടുണ്ട്. മൊത്തം 1 കപ്പ് ഓയിലാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് നോക്കുമ്പോൾ ഇതിൽ കുറച്ച് ഓയിലുള്ളത് പോലെയായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വിനെഗർ കൂടി ചേർത്ത് കൊടുക്കാം. വിനെഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊരു 15 സെക്കൻഡ് ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇത് വെറും ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വിഭവമായിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ.